അവസാനമായ ഒരു വലിയ സുഹൃതം നമ്മുടെ ജീവിതത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു സുഹൃതം പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആരും നഷ്ടപ്പെടുത്തി പോകരുത്. എല്ലാ പള്ളിയുടെ സമീപങ്ങളിലും ഉടുത്ത് വരുന്ന സമയത്ത് ഒരു ദിക്ര എഴുതി വച്ചിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, അതിന്റെ പൂലി നിങ്ങൾക്കറിയോ? അതിന്റെ ഫലം നിങ്ങൾക്കറിയോ? അതിന്റെ ഫലം ഒരാള് അറിഞ്ഞാൽ ഒരു തവണ പോലും അത് നഷ്ടപ്പെടുത്തൂല. മുഅ്മിനീങ്ങളെ, സ്വർഗത്തിന് എട്ടോളം വാതിലുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, നിസ്കരിച്ചവരുടെ വാതില് ബാബു സ്വലാത്ത്, അതേ അങ്ങനെയൊരു വാതിലാണ്. അതുപോലെ നോമ്പ് നോറ്റവർക്കുള്ള വാതില് സുബ്ഹാനല്ലാഹ് ബാബു സൗമാണ്. ഇങ്ങനെ സ്വർഗത്തിന് കുറെ വാതിലുകളുണ്ട്. ഏത് ഇബാദത്തുമായാണോ കൂടുതൽ ബന്ധം സ്ഥാപിച്ചത്, ആ വാതിലിലൂടെ അവര് സ്വർഗത്തിൽ കടക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷേ ഹബീബായ തങ്ങൾ പറയുകയാണ്, ഈ നന്മ ഒരാള് ചെയ്താൽ ആ നന്മ ചെയ്ത കാരണം കൊണ്ട് അയാൾക്ക് സുബ്ഹാനല്ലാഹ് ഏത് വാതിലിലൂടെയും സ്വർഗത്തിൽ കടക്കാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു അബ്ദുഹു വ റസൂലുഹു. വേറെ ഒരു അതേ നിവേദനത്തിൽ അങ്ങനെയുണ്ട്, സുബ്ഹാനല്ലാഹ്. അത് ആരെങ്കിലും ആ വുളുവിന് ശേഷമോ നിർബന്ധമായ കുളിക്ക് ശേഷമോ സുന്നത്തായ കുളിക്ക് ശേഷമോ ആരെങ്കിലും ഈ പരിശുദ്ധമായ ദിക്ര ചൊല്ലിയാൽ ഇല്ല സ്വർഗത്തിന്റെ എട്ട് വാതിലുകളും അയാൾക്ക് അള്ള തുറന്നു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. യദ്ഖുലു മിൻ അയ്യുഹാ ഷാ, അവൻ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ ആ സ്വർഗത്തിലേക്ക് അയാൾക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് മുഹമ്മദുൽ മുസ്തഫ. വകുവെടുത്ത് വേഗം വരികയല്ല വേണ്ടത്, കുളി കഴിഞ്ഞ് വേഗം വരികയല്ല വേണ്ടത്. ഒന്ന് നമ്മുടെ കൈയൊന്ന് മുകളിലേക്ക് ഉയർത്തി, നമ്മുടെ കണ്ണൊന്ന് മുകളിലേക്ക് ഉയർത്തി, ഈ ദിക്റൊന്ന് ചൊല്ലി നോക്ക്. ഹബീബായ തങ്ങൾ പറയുകയാണ്, കുതിബ ഫീ റഖ്തിൻ വലം യക്സിർ യൗമൽ ഖിയാമ വലം യക്സിർ യൗമൽ ഖിയാമ. അതേ, ഈ ദിക്ര് ആരെങ്കിലും ചൊല്ലിയാൽ ആ നന്മയുടെ പ്രതിഫലം അല്ലാഹു ആഖിറത്തിൽ വെച്ച് തരാതിരിക്കൂല. നിസ്കരിച്ച നിസ്കാരത്തിന്റെ കൂലി ഒരുപക്ഷെ വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞ കാരണം കൊണ്ട് അയാൾക്ക് അള്ള നൽകിയെന്ന് വരാ. നോറ്റ നോമ്പിന്റെ കൂലി അള്ളാഹു വേറെ ഒരാൾക്ക് വിതരണം ചെയ്തു എന്ന് വരാ. അങ്ങനെ ഏത് നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ, നമ്മൾ നന്മ ചെയ്ത നന്മകളുടെ എല്ലാ നന്മകളെയും കൂട്ടി നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നല്ലൊരു നല്ല ഉറക്കെ ഒരു മൗലായ ഏത് അമലുകൾ ചെയ്താലും ആ അമലുകളുടെയൊക്കെ നന്മകൾ അള്ളാഹു ആഖിറത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, ചിലരുണ്ട് ആ മഹ്ശറയിലെത്തിക്കഴിഞ്ഞാൽ കുറേ കുറ്റം പറഞ്ഞവരുണ്ടാവും, ഗൈബത്തും നമീമത്തും ഫസാദും പറഞ്ഞ് നടന്നവരുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഈ നന്മകളൊക്കെയും ആരുടെ നമീമത്തും ഗൈബത്തുമാണ് പറഞ്ഞ് അവരിലേക്ക് കൊടുക്കും. ഇതിനും തുടങ്ങുമല്ലോ. സുബ്ഹാനല്ലാഹ്. ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ല, മനിൽ മുഫ്ലിസ്, ആരാണ് വലഞ്ഞവൻ? ഹബീബായ തങ്ങളുടെ സ്വഹാബത്ത് പറഞ്ഞു, മല്ലാ ദിർഹമ വലാ ദീനാ, തങ്ങളെ പണവും സ്വത്തൊന്നും കയ്യിലില്ലാത്ത ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങൾ പറഞ്ഞു,
അവരല്ല വലഞ്ഞവർ. വലഞ്ഞവരാരാണെന്നറിയോ? നാളെ മഷ്റയിലേക്ക് കുറെ ജനങ്ങൾ വരും. അവര് ധാരാളം നിസ്കരിച്ചവരാണ്, ധാരാളം നോമ്പ് നോച്ചവരാണ്. പക്ഷെ ആ അമലുകളൊക്കെയുമായി വന്നിട്ട് വിതരണം ചെയ്യേണ്ടി വരുന്ന ഒരു വിഭാഗമുണ്ട്. കുറെ അമലെടുത്തിട്ട് അയാൾക്ക്, കുറെ അമലെടുത്തിട്ട് ഇയാൾക്ക്, അപ്പുറത്തെ നബീസാക്ക്, ഇപ്പുറത്തെ ഖദീജാക്ക്, അപ്പുറത്തെ മൈമൂനാക്ക്, ഇങ്ങനെ കൊടുക്കുന്ന ഉമ്മമാരുണ്ടാവും. സൂക്ഷിക്കണേ ഉമ്മമാരെ, ചെറുപ്പക്കാരാ, കുറെ ആലിമീങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. കുറെ പണ്ഡിതന്മാരുടെ പച്ച മാംസം തിന്നവരുണ്ടാകും, അവർക്ക് കൊടുക്കേണ്ട വിതരണം ചെയ്യുന്നവരുണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ അമലുകളൊക്കെയും വേറൊരാൾക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാൻ, എല്ലാ നന്മകളും വിതരണം ചെയ്തു കഴിഞ്ഞു, ഇനി കയ്യിലെടുക്കാൻ ഒരു നിസ്കാരം പോലുമില്ല, ഒരു നന്മയും കയ്യിലില്ല. അങ്ങനെ വരുന്ന സമയം സുബ്ഹാനല്ലാഹ്, ആരുടെ കുറ്റമാണോ പറഞ്ഞത്, ആ കുറ്റം പറഞ്ഞ ആളുകളുടെ കുറ്റങ്ങൾ അയാളിൽ നിന്നെടുത്ത് ഇയാൾക്ക് കൊടുക്കും കേട്ടോ. നന്മകളുമില്ല, തിന്മകളതാ കൂമ്പാരം കൂടെ കൂമ്പാരം പോലെ വർദ്ധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പുറത്തെ വീട്ടിൽ ചെന്നിരുന്നേ അന്യ പെണ്ണുങ്ങളുടെ, അയൽവാസികളുടെ, മരുമകളുടെ, അമ്മായി ഉമ്മയുടെ, സ്വന്തം നാത്തൂന്റെ, സ്വന്തം പെങ്ങളുടെ, സ്വന്തം ഭർത്താവിന്റെ സഹോദരിയുടെ കുറ്റങ്ങളും കുറവുകളും പറയാൻ നിനക്ക് നല്ല നാവായിരുന്നുവല്ലോ, നല്ല ആവേശമായിരുന്നുവല്ലോ എന്റെ ഉമ്മമാരെ. അതൊക്കെ ദുനിയാവിൽ മാത്രമേ ഉണ്ടാകൂ. അതേ അന്ന് നിസ്കരിച്ച ദുഹ്റൊക്കെ അവർക്ക് കൊടുക്കൂ, അന്ന് നിസ്കരിച്ച അസുറും അവർക്കാണ്, അന്ന് നിസ്കാന്നേ നോമ്പ് നോച്ച നോമ്പും അവർക്കാണ്, ചെയ്ത ദിക്റിന്റെ കൂലിയും ഒക്കെ അവർക്കാണ്. കൊടുത്തു കൊടുത്തു ഒന്നുമില്ലാതിരിക്കുമ്പോ അവരുടെ തിന്മകളെടുത്ത് ഇവർക്ക് നൽകുകയാണ്. അങ്ങനെ തിന്മകൾ കൂമ്പാരം പോലെ വർദ്ധിക്കുകയാണ്. ഇവരാണ് മുഫ്ലിസേ, ഇവരാണ് വലഞ്ഞവരെന്നേ മുഹമ്മദ് റസൂലുള്ളാഹേ. അല്ലാഹുവേ, അങ്ങനെ ഒരു വിഭാഗത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാഹ്. എങ്കിലും ഞാനെന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് പറയട്ടെ, ഈ നന്മയുടെ പ്രതിഫലമുണ്ടല്ലോ, അത് അല്ലാഹ് വേറൊരാൾക്കും കൊടുക്കൂല. എത്ര വലിയ ഗൈബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരെങ്കിലും ചിന്തിക്കേണ്ട, ഉസ്താദ് ഗൈബത്ത് പറയാനുള്ള സർട്ടിഫിക്കറ്റ് തരികയാണെന്ന്, അഥവാ നമ്മുടെ നന്മകളെല്ലാം അല്ലാഹു വിതരണം ചെയ്താലും ഈ നന്മയുടെ വിതരണം അല്ലാഹു വേറൊരാൾക്കും കൊടുക്കൂല. മുഹമ്മദ് റസൂലുള്ളാഹേ. അതവിടെ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. എന്തേ അതിന് ചെയ്യേണ്ടതുള്ളൂ എന്നറിയോ? പൊതുവെടുത്ത് കഴിഞ്ഞ് വരുമ്പോ ഒന്നവിടെ നിൽക്കാനുള്ള മനസ്സ് വേണം. എന്നിട്ട് തന്റെ കൈയൊന്ന് മുകളിലേക്ക് ഉയർത്തണം, തന്റെ കണ്ണൊന്ന് മുകളിലേക്ക് ഉയർത്തണം. എന്നിട്ട് പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന ദിക്ര നീ ഒന്ന് പതിവാക്കിയാൽ ആ നന്മയുടെ പ്രതിഫലം അല്ലാഹ് വേറൊരാൾക്കും കൊടുക്കൂലെന്ന് മാത്രമല്ല, ഈ ദിക്ര പതിവാക്കിയ ആൾക്ക് അല്ലാഹ് സ്വർഗത്തിന്റെ 7 കവാടവും അല്ലാഹ് തുറന്നു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത്രയും നല്ല സുഹൃതം നമ്മുടെ മുന്നിലുണ്ടായിട്ട് എന്തിനാണ് കൂട്ടുകാരാ, എന്തിനാണ് ചെറുപ്പക്കാരാ, നമ്മുടെ കണ്ണുകൊണ്ട് ആ ഹറാമുകളും വൃത്തികേടുകളും നമ്മൾ കാണുന്നത് സുഹൃതങ്ങളുടെ നേരെ